ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നത് നല്ല കപ്പ അടിച്ചതും അതുപോലെ തന്നെ ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ കപ്പ അടിച്ചതും ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോവാം. ഇപ്പം ഇത് 1.5 കിലോ കപ്പയുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് മാറ്റി വെച്ചതാണ് കേട്ടോ. ഇതിനി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അടിച്ച് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇത് ചിക്കന് വേണ്ടിയിട്ടുള്ള സവാളയാണ് കേട്ടോ. അപ്പോൾ 1.5 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10-15 വെളുത്തുള്ളി, പിന്നെ വലിയൊരു തക്കാളി കേട്ടോ, പിന്നെ കുറച്ച് പച്ചമുളകൊക്കെ. ഇതിപ്പോൾ ഇതാ കപ്പ ഞാൻ നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലിട്ട് വേവിക്കുകയാണ്. ഇപ്പോൾ ഇതാ ചിക്കന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച്, അതുപോലെ തന്നെ 1.5 വലിയ സവാളയാണ് കേട്ടോ, അതെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ചട്ടിയിലെ എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായിട്ട് അതിലേക്ക് ഞാൻ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു 400 ഗ്രാം ചിക്കനാണ് കറി വെക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ 1.5 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണ് മുളക് പൊടി, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം ഇതിനകത്തോട്ട് ഉള്ളിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള പൊടികളിലെ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ പൊടികളുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്ന തരത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണേ. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിട്ട് കൊടുക്കുമ്പോൾ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. അധികം ഇട്ട് കൊടുക്കരുത്, ഒരു കയ്പ് മുന്നോട്ട് വരും. അപ്പോൾ 1/2 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് ഒരു വലിയ ഒരു തക്കാളി ഉണ്ട്, അത് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇറച്ചി കഷ്ണം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് അടിച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. കപ്പ നന്നായിട്ട് വെന്ത് നിന്നിട്ടുണ്ട് കേട്ടോ. 2 വിസില് കുക്കറിൽ വിസില് റെഡിയായി വന്നപ്പോൾ അതിൻ്റെ വെയിറ്റ് ഒഴിവാക്കിയിട്ട് അപ്പോൾ ഇതാ ഞാനത് മൂട്ടിയെടുക്കുകയാണ്. അതാ കപ്പയൊക്കെ നല്ല പരിവായിട്ട് വെന്ത് റെഡി കിട്ടിയിട്ടുണ്ട്. ഇനി കപ്പ ഉടക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് അതിലേക്ക് ഉടക്കാൻ വേണ്ടിയിട്ട് ഞാൻ 5-6 കാന്താരിമുളക്, അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഒരു വലിയ സവാളയുടെ പകുതി, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായി വന്നേക്ക് ഞാൻ 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ഈ സവാളയും ഇതെല്ലാം ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. സവാള നന്നായിട്ട് വഴണ്ടി വരേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴണ്ടി കിട്ടിയാൽ മതി. ഇനിയിലേക്ക് ഞാൻ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ചക്കുത്ത് മാറുന്ന വിധത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കപ്പയിൽ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കപ്പ വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പിട്ടാണ് വേവിക്കുന്നത്, അതുകൊണ്ട് ആ ഒരു പരുവത്തിൽ നമ്മൾ ഇപ്പോൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല. നന്നായിട്ട് നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്തും കപ്പയുടെ എല്ലാ ഭാഗത്തും മസാലയൊക്കെ ആവുന്ന വിധത്തിൽ നന്നായിട്ട് നമുക്ക് ഉടച്ചെടുക്കാം. ഇതാ നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കപ്പ അടിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറിയൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാ നമ്മുടെ കറി, ചിക്കൻ കറി ഏകദേശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടേ ഇല്ല, ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നതാണ്. നമ്മൾ തീരെ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങി വരുന്ന വെള്ളത്തിൽ തന്നെ ഇത് വെന്ത് നല്ല പരിവായിട്ട് കിട്ടും. ഇപ്പോൾ ഇതാ ചിക്കനൊക്കെ ഏകദേശം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് അടിച്ച് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഈ കപ്പയിലേക്ക് നമുക്ക് ചെറിയൊരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. കാന്താരിമുളകും ഉള്ളിയൊക്കെ ഇട്ടിട്ട് ചതച്ചിട്ട് ചെറിയൊരു ചമ്മന്തിയാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഇതാ വലിയൊരു സവാളയുടെ പകുതി, അതുപോലെ തന്നെ 5-8 കാന്താരി, പിന്നെ കുറച്ച് ചെറിയൊരു കഷ്ണം വാളംപുളി, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി നന്നായിട്ട് നമുക്ക് കല്ലിട്ടൊന്ന് ഉടച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കപ്പയും ചിക്കനും നമ്മുടെ ചതച്ചെടുത്ത ചമ്മന്തിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.
അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലൂടെ അറിയിക്കാൻ മറക്കില്ലേ. കൂടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണാം പുതിയൊരു വീഡിയോയുമായി. ബൈ ബൈ.